നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഛത്തീസ്ഗഡിൽ വിഷ്ണുദേവ് സായി എന്ന ഒരു വ്യക്തിയെ പിടിച്ച് മുഖ്യമന്ത്രിയാക്കാൻ നോക്കുമ്പോൾ അവിടെ രമൺ സിംഗും രമൺ സിംഗിൻ്റെ എം എൽ എമാരും ശരിക്കും അസ്വസ്ഥർ തന്നെയാണ്. എന്നാൽ പോലും ബി ജെ പിയെ എതിർക്കാൻ അവരാരും ശ്രമിക്കുന്നില്ല. പക്ഷേ അതുപോലെയല്ല മധ്യപ്രദേശും രാജസ്ഥാനും. ബി ജെ പിക്ക് അധികാരം കിട്ടിയ ഈ രണ്ട് സംസ്ഥാനങ്ങളിലും അവരവരുടേതായ മുഖ്യമന്ത്രിമാരായിരുന്നവർ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയായി ഇരിക്കുന്ന ശിവരാജ് സിംഗ് ചൗഹാനും മുൻ മുഖ്യമന്ത്രിയായിരുന്ന വസുന്ധര രാജ സിന്ധ്യയും കട്ടക്കലിപ്പിലാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. കേന്ദ്രത്തെ ചോദ്യം ചെയ്യുന്നത് വിരൽ ചൂണ്ടി തന്നെയാണ്. ഞങ്ങളുടെ വിയർപ്പാണ് ഈ അധികാര വിജയം എന്ന് ഉറപ്പിച്ചു പറയുകയാണ് കേന്ദ്രത്തോട് ഈ രണ്ട് നേതാക്കളും. അത് പക്ഷേ മൃദു സമീപനമായി പ്രകടിപ്പിക്കുന്നത് ആകെ ശിവരാജ് സിംഗ് ചൗഹാൻ മാത്രമാണ്. വസുന്ധരയാണെങ്കിൽ ഇടഞ്ഞ ഒരു രീതിയിൽ ഇടഞ്ഞു നിൽക്കുന്നു എന്ന് മാത്രമല്ല, കേന്ദ്രത്തെ ഏഴയില തടിപ്പിക്കാത്ത രീതിയിലാണ് വരുന്നത്. അവിടെ അർജുൻ റാം മേഘ്വാളിനെയോ ഗജേന്ദ്ര സിംഗ് ഷെഖാവത്തിനെയോ അങ്ങനെ മുഖ്യമന്ത്രിയാക്കിയാൽ താനും തൻ്റെ 40 എം എൽ എമാരും കൂടുവിടും. കോൺഗ്രസിലേക്ക് ചേരാൻ പോലും മടി കാണിക്കില്ല. മന്ത്രിസഭ തള്ളിയിടുന്ന രീതിയിലേക്ക് എം എൽ എമാരെ അതാത് മണ്ഡലങ്ങളിൽ രാജിവെപ്പിച്ച് 40 കുറഞ്ഞത് രാജസ്ഥാനിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കും എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. അങ്ങനെ വന്നാൽ 70 സീറ്റുകളുള്ള കോൺഗ്രസിന് അധികാരം കിട്ടുക എന്നതും ഒരുപക്ഷെ വിദൂരമല്ലാത്ത സ്വപ്നമായി മാറും. രാജസ്ഥാൻ എന്നത് ഇപ്പോഴും കോൺഗ്രസിൻ്റെ കോട്ടയെന്ന് തന്നെയാണ് വിശേഷിപ്പിക്കാൻ പറ്റുന്നത്. നിസ്സാരമായ വോട്ട് ഷെയറിൻ്റെ പേരിലാണ് രാജസ്ഥാനിൽ ബി ജെ പി അധികാരത്തിൽ വന്നത്. മധ്യപ്രദേശ് പോലെയല്ല രാജസ്ഥാൻ. രാജസ്ഥാനിൽ കോൺഗ്രസ് അധികാരം നിലനിർത്താൻ തന്നെയായിരുന്നു പയറ്റിയത് എങ്കിൽ പോലും അധികാരം നഷ്ടപ്പെട്ടതിൽ നേതാക്കൾക്ക് വലിയ വിഷമമുണ്ട്. രാജസ്ഥാനിലെ മുടിചൂടാമന്നരായ സച്ചിൻ പൈലറ്റും അശോക് ഗെലോട്ടും നല്ല ഭൂരിപക്ഷത്തിൽ തന്നെയാണ് അതാത് മണ്ഡലങ്ങളിൽ അവരുടേതായ വിജയം കൊയ്തത്. ആ മണ്ഡലങ്ങളിലെ വിജയം ജനകീയമായിരുന്നു, ജനങ്ങൾക്ക് വലിയ കരുത്തേകുന്നൊരു കാര്യമായിരുന്നു. ഒരു കാര്യം ഉറപ്പാണ്, വസുന്ധരയെ കോൺഗ്രസിലേക്ക് എടുക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് ഒരു മടിയുമില്ല. 71-കാരിയായ വസുന്ധര രാജ സിന്ധ്യയ്ക്ക് കൃത്യമായിട്ടുള്ള ചുമതലകൾ കൊടുക്കാനും കോൺഗ്രസിനൊരു മടിയുമില്ല, ഗലോട്ടിനൊരു മടിയുമില്ല, പൈലറ്റിനൊരു മടിയുമില്ല. കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ, ജാൽറ പത്താനിലെ എം എൽ എ സ്ഥാനം രാജിവെക്കുമോ എന്നുള്ളത് മാത്രമാണ് കാത്തിരുന്ന് കാണേണ്ടത്. വസുന്ധരയെ മുഖ്യമന്ത്രിയാക്കിയില്ലെങ്കിൽ രാജസ്ഥാനിലെ ബി ജെ പി ഘടകം ശരിക്കും അനുഭവിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ബി ജെ പിക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാകും. ലോക്സഭയ്ക്ക് മുമ്പ് അങ്ങനെ ഒരു കനത്ത തിരിച്ചടി ബി ജെ പി നേതൃത്വം ഒട്ടും വസുന്ധരയെ പോലൊരാളിൽ നിന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ്. മോഡി ക്യാബിനറ്റിൽ ഒരു കേന്ദ്രമന്ത്രിസ്ഥാനം കൊടുത്ത് വസുന്ധരയെ ഒതുക്കിക്കളയാമെന്ന സ്വപ്നം എട്ടായി മടക്കാൻ വേണ്ടി തന്നെയാണ് വസുന്ധരയുടെ ആളുകൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ വലിയ നീക്കവുമായി കേന്ദ്രത്തിന് മുന്നിൽ സമ്മർദ്ദവുമായി എത്തിയിരിക്കുന്നത്.